ചെസ്സ് കളിക്കുന്ന സമയത്ത് ചില നിർണായക നിമിഷങ്ങളുണ്ടാകും. ആ സമയത്ത് ഭയങ്കര ടെൻഷനാണ്. നമ്മളിപ്പോൾ ഉത്തരവാദിത്വത്തിന് പരിധിയില്ല എന്നെല്ലാം പറഞ്ഞു. ഞാനപ്പോൾ ബോധവാനാണെങ്കിൽ എനിക്കതിനെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ചിലപ്പോൾ ഞാൻ ബോധവാനാണ്, ചിലപ്പോൾ അങ്ങനെയല്ല. എനിക്ക് ആ അവബോധമില്ലാത്തപ്പോൾ, ഞാൻ ഭയങ്കര ടെൻഷനിലാകുമ്പോൾ പെട്ടെന്ന് എനിക്കതിൽ നിന്നും പുറത്തു വരാൻ കഴിയുമോ? നോക്കൂ, എന്താണ് ടെൻഷൻ എന്ന് പറയുന്നത്? നിങ്ങൾക്കതിനെ ടെൻഷനെന്നോ സ്ട്രെസ്സെന്നോ ഒക്കെ വിളിക്കാം. നിങ്ങൾക്കതിനെ ഡിപ്രഷൻ എന്ന് വിളിക്കാം, മാനിക് ഡിപ്രഷൻ എന്ന് വിളിക്കാം, ദുരിതമെന്നൊക്കെ വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിനെ ഭ്രാന്ത് എന്ന് പോലും വിളിക്കാം. ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് എന്നാൽ ഒരു ചെറിയ തരത്തിലുള്ള ഭ്രാന്ത് തന്നെയാണ്. ചെറിയ വ്യത്യാസം. ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഭ്രാന്തിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് ഇവയെല്ലാം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ആക്രമിക്കുകയാണ്, നിങ്ങൾക്ക് തടയാൻ പറ്റാത്ത വേഗത്തിൽ. ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നു. 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ തലയിലുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊല്ലും. ഓക്കെ, മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ നിങ്ങളെ കൊല്ലും. ഇതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്കാകെ ഒറ്റ നീക്കം മാത്രം നടത്തിയാൽ മതി, അങ്ങനെയല്ലേ? ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണം ഞാൻ ജയിക്കുമോ, ഞാൻ തോക്കുമോ, എനിക്ക് ട്രോഫി കിട്ടുമോ ഇല്ലയോ, എനിക്ക് നഷ്ടമാകുമോ, ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കും, ഇതെല്ലാം കാരണം നിങ്ങളുടെ ശേഷിയെ നിങ്ങൾ കുറയ്ക്കുകയാണ്. നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരേ ഒരു തെറ്റ് ഇത് മാത്രമാണ്, നിങ്ങൾ സ്വയം ചെറുതാവുക എന്നത്. എതിരാളി നിങ്ങളെക്കാൾ മിടുക്കനാണെങ്കിൽ അയാൾ ജയിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, ശരിയല്ലേ? നമ്മളെക്കാൾ മിടുക്കനാണെങ്കിൽ ജയിക്കട്ടെ അവൻ, നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ചെറുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് കുറ്റമാണ്. ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ബാക്കിയെല്ലാം ശരിയാണ്. എനിക്കറിയാം ലോകം മുഴുവൻ ഇങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നതെന്ന്. ലോകത്തിലെ എല്ലാ ചെസ് ചാമ്പ്യൻഷിപ്പുകളും ഈ പ്രജ്ഞാനന്ദ എങ്ങനെയാണ് ജയിക്കുന്നതെന്ന്. അങ്ങനെ ചെയ്യരുത്. ലോകത്തിലെ എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ നോക്കേണ്ടതില്ല. ഈ ഒരൊറ്റ നീക്കം നിങ്ങൾ നല്ല രീതിയിൽ നടത്തിയാൽ മതി. ഹലോ, എങ്ങനെയാണ് ലോകത്തിലെ എല്ലാ മത്സരങ്ങളും വിജയിക്കുന്നത്? അത് സ്വപ്നത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഹലോ, യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരൊറ്റ നീക്കം മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ, അങ്ങനെയല്ലേ? ഒരേ സമയം രണ്ട് നീക്കം പോലും കളിയിൽ അനുവദിക്കില്ല, ഒരെണ്ണം മാത്രം. അപ്പോൾ നിങ്ങളൊരൊറ്റ മികച്ച നീക്കം മാത്രം നടത്തിയാൽ മതി. നിങ്ങൾ അടുത്ത നീക്കവും അതിനടുത്ത് നീക്കവും നടത്തേണ്ടതില്ല. ശരിയാണ്, എതിരാളിയുടെ അടുത്ത നീക്കം നിങ്ങൾ മനസ്സിൽ കാണേണ്ടതുണ്ട്, ശരിയല്ലേ? അടുത്തത് അയാൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു പരിധിവരെ. പക്ഷേ നിങ്ങൾക്കതും അറിയില്ല, നിങ്ങൾക്കങ്ങനെയും അറിയില്ല. അയാൾ ബുദ്ധിപരമായൊരു നീക്കം നടത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും, എന്നാൽ അയാൾ ഒരു മണ്ട നീക്കമായിരിക്കും നടത്തുക. പക്ഷേ അയാൾ വളരെ ബുദ്ധിമാനാണെന്നാണ് നിങ്ങൾ കരുതിയത്. നിങ്ങൾ അതിലേറെ ബുദ്ധിമാനാകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അയാളുടെ ഈ മണ്ടൻ നീക്കം നിങ്ങൾക്ക് കാണാതെ പോകും, അതൊരു പിഴവായി മാറും, അല്ലേ? അപ്പോൾ ഇതിനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ബോധവാനാവണം. ബോധവാനാവുക എന്നാൽ, നോക്കൂ, ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. എന്തുകൊണ്ടാണ് ആളുകളുടെ മനസ്സ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ, ഇത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ചിലർ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിലേക്ക് ഓടുന്നത്? ഓരോ 5 മിനിറ്റിലും. എന്തോ മോശമായത് അവർ കഴിച്ചതുകൊണ്ടാണ്. ആണോ അല്ലയോ? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മോശം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്താനുള്ള വഴി നിങ്ങളൊരു ഗുളിക കഴിക്കുക എന്നതാണ്. അത്ര അത്യാവശ്യമാണെങ്കിൽ അതാണ് വഴി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മോശമായ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് പ്രാഥമികമായ കാര്യം. മനസ്സിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ കഴിക്കുന്ന മോശം ഭക്ഷണം നിങ്ങളല്ലാത്ത കാര്യങ്ങളുമായി നിങ്ങൾ താദാത്മ്യം പ്രാപിക്കുന്നു എന്നതാണ്. ഞാനത് പറയുമ്പോൾ ഇന്നർ എഞ്ചിനീയറിംഗിൽ നാം അത് കണ്ടതാണ്. ശരീരവും മനസ്സുമെല്ലാം നാം ശേഖരിച്ചതാണ്, അല്ലേ? ഒരു ചെസ് കളിക്കാരൻ എന്നത് നിങ്ങൾ ഒരു കാലയളവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ജനിച്ചപ്പോഴേ അങ്ങനെയാണോ? അല്ല. അപ്പോൾ ഒരു ജീവനായി ഇവിടെ ഇരുന്ന് അതിനെ നോക്കിക്കാണുക, ഏറ്റവും മികച്ച രീതിയിൽ. അപ്പോൾ എന്തെല്ലാം കാണാൻ കഴിയുമോ അത് നമ്മൾ കാണും. കാണാൻ കഴിയാത്തത് കഴിയില്ല, അല്ലേ? പക്ഷേ കാണാനുള്ള നമ്മുടെ കഴിവ് വളരെയധികം കുറയുന്നു, നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ ചിന്തകൾ കാരണം. അതുകൊണ്ട് ഒറ്റ സമയം നിങ്ങൾ ഒരു നീക്കം മാത്രം നടത്തുക. പരിശീലിക്കുമ്പോൾ നിങ്ങൾ എല്ലാ നീക്കങ്ങളും പരിശീലിച്ചോളൂ, പക്ഷേ മത്സരിക്കുമ്പോൾ ഒരു നീക്കം മാത്രം. ഈ നീക്കം നിങ്ങൾ ശരിയായി ചെയ്താൽ, എന്നിട്ട് എതിരാളിയുടെ നീക്കത്തിനായി കാത്തിരുന്നാൽ മാത്രം മതിയല്ലേ? എതിരാളി അയാളുടെ നീക്കം നടത്തുമ്പോൾ അയാൾ വലിയ കളിക്കാരനാണ്, അങ്ങനെ ചിന്തിക്കുകയൊന്നും വേണ്ട. അയാളുടെ മുഖത്തേക്ക് നോക്കേണ്ട കാര്യം പോലുമില്ല. അയാൾ വലിയൊരു കളിക്കാരനാണ്, ഇയാൾ വലിയൊരു വിഡ്ഢിയാണ്, അങ്ങനെയുള്ള ചിന്തകളുടെ ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം നോക്കുക, അയാൾ എവിടെയാണ് വയ്ക്കുന്നത്, അതിൽ മാത്രമാണ് കാര്യം, ശരിയല്ലേ? അപ്പോൾ ഞാൻ പറയുന്നു, കളിയിലുള്ള നിങ്ങളുടെ മനസാന്നിധ്യം അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഏത് പദ്ധതിയേക്കാളും ഈ പദ്ധതിയും മറ്റു കാര്യങ്ങളുമെല്ലാം നിങ്ങളുടെ മനസ്സിനെ അയവുള്ളതാക്കി മാറ്റാനാണ്. അപ്പോൾ നിങ്ങൾ കളിയുടെ എല്ലാ വശങ്ങളുമായും പരിചിതരാകും. കളി തുടങ്ങുന്നതിന് മുമ്പേ ഏതെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടാകുന്നു. ഏതെല്ലാം വഴികളിലൂടെ അവർക്ക് നീക്കങ്ങൾ കണ്ടെത്താൻ പറ്റും.
നിങ്ങൾക്ക് കഴിയാവുന്ന അത്ര കളിക്കുന്നതിന് മുമ്പേ ഇവയെല്ലാം നിങ്ങൾക്ക് നോക്കി വയ്ക്കാവുന്നതാണ്. പക്ഷെ കളിക്കാനായി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഒന്ന് മാത്രമാണ്, ശരിയല്ലേ? കാരണം നിങ്ങൾക്കറിയാത്തൊരു കളി കളിക്കാനായി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കളി അറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ബോധവാനാവുക എന്നതാണ്. അതിന് വലിയ പദ്ധതിയുടെ ആവശ്യമൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾ എതിരാളിയുടെ കളി രീതിയെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവാം. അയാൾ എങ്ങനെയൊക്കെ നീക്കങ്ങൾ നടത്തും, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പക്ഷേ അതിനെക്കുറിച്ച് ബോധവാനാവാം. പക്ഷേ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. കാരണം അയാൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ബുദ്ധിപരമായ നീക്കത്തിലൂടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ ഒരു മണ്ടൻ നീക്കത്തിലൂടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. രണ്ടും സംഭവിക്കാവുന്നതാണ്. ബുദ്ധിപരമായൊരു നീക്കം നടത്തിയാൽ അതിനെ എങ്ങനെ നേരിടാം, നമ്മളത് ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ അയാളൊരു മണ്ടൻ നീക്കം നടത്തുകയും നമ്മളത് കാണാതെ പോവുകയും ചെയ്താൽ അതിനർത്ഥം നമ്മളൊരു മരമണ്ടനായി മാറിയെന്നാണ്. ഹലോ, കാരണം അങ്ങനെ ഒരു മണ്ടൻ നീക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ്റെ ശ്രദ്ധയാണ്, മനുഷ്യൻ്റെ ചിന്തയല്ല, മനുഷ്യൻ്റെ ശ്രദ്ധ. നിങ്ങൾക്കൊരു പന്തടിക്കണം, നിങ്ങൾക്കൊരു കരു നീക്കണം. നിങ്ങളുടെ ശ്രദ്ധ അത് എത്രമാത്രം തീക്ഷ്ണമാണ്, അതിലാണ് കാര്യം. വലിയ ചിന്തകളോ ആഗ്രഹങ്ങളോ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊരു ചാമ്പ്യനാകാൻ ശ്രമിക്കേണ്ടതില്ല, നല്ലൊരു കളിക്കാരനാവാൻ ശ്രമിക്കുക. മറ്റുള്ളവർ പറയും നിങ്ങൾ ചാമ്പ്യനാണെന്ന്. അതാണ് മഹത്തരം. നിങ്ങൾ ചാമ്പ്യനാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് അത് മഹത്തരമാവുന്നത്. അതാണ് നമ്മൾക്ക് കാണേണ്ടത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണ് ഞാനാണ് ചാമ്പ്യൻ, ഞാനാണ് ചാമ്പ്യൻ, അതൊരു അസംബന്ധമാണ്, ശരിയല്ലേ? നമുക്കത് സാധ്യമാക്കാം.